വെൽക്കം ബാക്ക്. ഇത് നമ്മളിനി ബേസിക് ടേംസ് ആൻഡ് റിലേഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. സോ ഇവിടെ സോയിലിൻ്റെ ഒരു ത്രീ ഫേസ് ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. മെയിൻലി നമ്മൾ ത്രീ ഫേസ് ഡയഗ്രാമിൻ്റെ ബേസിസിലാണ് എല്ലാം പറയുന്നത്. സോ ഇവിടെ വി കൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നതെല്ലാം വോളിയമാണ്. വോളിയമാണ് വി കൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. വോളിയം ഓഫ് എയർ, വോളിയം ഓഫ് വാട്ടർ, വോളിയം ഓഫ് സോയിൽ. ഇനി ഡബ്ല്യു ആണെങ്കിൽ വെയ്റ്റ് ആണ്. വെയ്റ്റ് ആണ് ഡബ്ല്യു കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. വെയ്റ്റ് ഓഫ് എയർ, വെയ്റ്റ് ഓഫ് വാട്ടർ ആൻഡ് വെയ്റ്റ് ഓഫ് സോയിൽ. സോ നമുക്ക് വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ വോളിയം വി ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ വി ഈസ് ഈക്വൽ ടു ടോട്ടൽ വോളിയം. സോ ടോട്ടൽ വോളിയം ഈക്വൽ ടു വോളിയം ഓഫ് എയർ പ്ലസ് വോളിയം ഓഫ് വാട്ടർ പ്ലസ് വോളിയം ഓഫ് സോളിഡ് സോയിൽ. സോയിലുള്ള വോയിഡ് ഓക്കുപ്പൈ ചെയ്യുന്നത് എയറും എയറും വാട്ടറുമാണ് സോയിലുള്ള വോയിഡ്സ് ഓക്കുപ്പൈ ചെയ്യുന്നത്. സോ നമുക്ക് വോയിഡ്സിൻ്റെ വോളിയം കിട്ടണമെങ്കിൽ വോളിയം ഓഫ് എയർ പ്ലസ് വോളിയം ഓഫ് വാട്ടർ ചെയ്താൽ നമുക്ക് വോയിഡിൻ്റെ വോളിയം കിട്ടും. സോ ബി വി ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് എയർ പ്ലസ് വോളിയം ഓഫ് വാട്ടർ. സിമ്പിളായിട്ട് നമുക്ക് വോയിഡ്സിൻ്റെ വോളിയം നമുക്ക് സിമ്പിളായിട്ട് വി വി എന്ന് ഡിനോട്ട് ചെയ്യാം. സോ ടോട്ടൽ വോളിയം വി ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് സോയിൽ പ്ലസ് വോളിയം ഓഫ് വോയിഡ്സ്. ഇത് വെയ്റ്റിൻ്റെ കേസിൽ വരികയാണെങ്കിൽ നമുക്ക് ടോട്ടൽ വെയ്റ്റ് എടുക്കുക, ടോട്ടൽ സോയിലിൻ്റെ ടോട്ടൽ വെയ്റ്റ് എടുക്കാൻ ടോട്ടൽ വെയ്റ്റ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് സോറി വെയ്റ്റ് ഓഫ് വാട്ടർ പ്ലസ് വെയ്റ്റ് ഓഫ് സോയിൽ. വെയ്റ്റ് ഓഫ് എയർ ഈസ് ഈക്വൽ ടു സീറോ ആണ്. സോ എയറിൻ്റെ വെയ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. വെയ്റ്റ് ഓഫ് വാട്ടർ പ്ലസ് വെയ്റ്റ് ഓഫ് സോളിഡ്സ് സോയിൽ. സോ ഇനി നമുക്ക് വോളിയമെട്രിക് റിലേഷൻഷിപ്സ് നോക്കാം. ഫസ്റ്റ് വൺ പോറോസിറ്റി. പോറോസിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എൻ വെച്ചിട്ടാണ്. എൻ ഈസ് ഈക്വൽ ടു വി വി ബൈ വി ഇൻറ്റു ഹൺഡ്രഡ്. പെർസെൻറ്റേജിലായിരിക്കും പോറോസിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത്. പോറോസിറ്റി ഈസ് ഓൾസോ കോൾഡ് പെർസെൻറ്റേജ് വോയിഡ് വാല്യൂ. സോയിലുള്ള വോയിഡിൻ്റെ പെർസെൻറ്റേജ് അല്ലെങ്കിൽ സോയിലിൽ ഉള്ള ടോട്ടൽ വോയിഡ് കണ്ടൻറ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കുന്നത്, എത്ര പെർസെൻറ്റേജ് വോയിഡാണ് ഒരു സോയിലിൽ ഉള്ളത് എന്ന് കണ്ടുപിടിക്കുന്നതാണ് പോറോസിറ്റി. സോ ടോട്ടൽ വോളിയം ഓഫ് വോയിഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സോയിൽ ഇൻറ്റു ഹൺഡ്രഡ് ഈസ് പോറോസിറ്റി. സോ ഇഫ് എൻ ഈസ് ഈക്വൽ ടു സീറോ, പോറോസിറ്റി സീറോ ആവുകയാണെങ്കിൽ ആ സോയിലിൽ വോയിഡ്സ് ഇല്ല, അതായത് വോയിഡ്സും സീറോ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി പോറോസിറ്റി ഹൺഡ്രഡ് ആണെങ്കിൽ ഇറ്റ് മീൻസ് വോളിയം ഓഫ് വോയിഡ്സ് ഈക്വൽ ടു വൺ. ഇത് പ്രാക്ടിക്കലി അത് ഇമ്പോസിബിൾ ആണ്. പോറോസിറ്റിയുടെ റേഞ്ച് സീറോ ടു ഹൺഡ്രഡ് ആയിരിക്കും പോറോസിറ്റിയുടെ റേഞ്ച്. സീറോനും ഹൺഡ്രഡിനും വേറെ ഇടയിലായിരിക്കും നമുക്ക് പോറോസിറ്റിൻ്റെ വാല്യൂ കിട്ടുന്നത്. രണ്ടാമത്തേത് വോയിഡ് റേഷ്യോ. വോയിഡ് റേഷ്യോ നമ്മൾ ഇ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇ ഈസ് ഈക്വൽ ടു വി വി ബൈ വി എസ്, അതായത് വോളിയം ഓഫ് വോയിഡ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോയിൽ. അതാണ് വോയിഡ് റേഷ്യോ. കോസ് ഗ്രെയിൻഡ് സോയിൽ ആണെങ്കിൽ ഇ ലെസ് ദാൻ വൺ ആയിരിക്കും. ഫൈൻ സോയിൽ ആണെങ്കിൽ ഇ ഗ്രേറ്റർ ദാൻ വൺ ആയിരിക്കും. അതുപോലെ ലൂസ് സോയിൽ ആണെങ്കിൽ, അവിടെ വോയിഡ്സ് കൂടുതൽ കാണും. സോ പോറോസിറ്റിയും കൂടുതലായിരിക്കും, അതുപോലെ തന്നെ വോയിഡ് റേഷ്യോ അവിടെ കൂടുതലായിരിക്കും. ലൂസ് സോയിലിൽ പോറോസിറ്റിയും വോയിഡ് റേഷ്യോയും കൂടുതലായിരിക്കും. ഡെൻസ് സോയിലിൻ്റെ കേസിലാണെങ്കിൽ അത് ഡെൻസ്ലി പാക്ഡ് ആയിരിക്കും. സോ അവിടെ വോയിഡ്സ് കാണാനുള്ള ചാൻസ് കുറവായിരിക്കും. വോയിഡ്സ് ഒന്നും ഇല്ലാതെ ആയിരിക്കും ഡെൻസ് സോയിലിരിക്കുന്നത്. സോ അവിടെ വോയിഡ് റേഷ്യോയും പോറോസിറ്റിയും കുറവായിരിക്കും. ഇനിയിപ്പോൾ ഇവിടെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻ ആൻഡ് ഇ ആണ് കൊടുത്തിരിക്കുന്നത്. എൻ ഈസ് ഈക്വൽ ടു ഇ പ്ലസ് വൺ ബൈ ഇ. അതുപോലെ ഇ വോയിഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു എൻ ബൈ വൺ മൈനസ് എൻ. ഇനി അടുത്ത റിലേഷൻ നമുക്ക് അടുത്ത ഡിഗ്രി ഓഫ് സാച്ചുറേഷനാണ്. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എസ് ആർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഈസ് ഈക്വൽ ടു വി ഡബ്ല്യു ബൈ വി വി ഇൻറ്റു ഹൺഡ്രഡ്. വി ഡബ്ല്യു എന്ന് പറയുമ്പോൾ വോളിയം ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് വോയിഡ്സ് ഇൻറ്റു ഹൺഡ്രഡ്. സോയിലിൽ ഉള്ള വാട്ടർ കണ്ടൻറ് എത്രയാണ്, വാട്ടറിൻ്റെ കണ്ടൻറ് അതായത്
സോയിലുള്ള വോയിഡ്സിൽ വാട്ടർ എത്രമാത്രമാണ് ആ വോയിഡ്സിൽ ഉള്ളത്, അതാണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ വെച്ച് കണ്ടുപിടിക്കുന്നത്. ഇൻറ്റു ഹൺഡ്രഡ് വി ഡബ്ല്യു ബൈ വി വി ഇൻറ്റു ഹൺഡ്രഡ്. ഡ്രൈ സോയിലാണെങ്കിൽ അവിടെ എസ് ആർ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ സീറോ ആയിരിക്കും. ഇനി ഫുള്ളി സാച്ചുറേറ്റഡ് ആണെങ്കിൽ അവിടെ ഹൺഡ്രഡ് ആയിരിക്കും ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ്റെ റേഞ്ച് സീറോ ടു ഹൺഡ്രഡ് വേരി ചെയ്തുകൊണ്ടിരിക്കും. അടുത്തത് എയർ കണ്ടക്ട്. എയർ കണ്ടക്ട് നമ്മൾ എ സി വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. എയർ കണ്ടക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ പറഞ്ഞതുപോലെ തന്നെ ഡിഗ്രി ഓഫ് സാച്ചുറേഷനിൽ വോയിഡ്സിൽ എത്ര വാട്ടർ ഉണ്ടെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അതുപോലെ എയർ കണ്ടൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ വോയിഡ്സിൽ എത്ര മാത്രം എയർ ഉണ്ട് എന്നാണ് അവിടെ കണ്ടുപിടിക്കുന്നത്. സോ അവിടെ ഡ്രൈ സോയിൽ ആണെങ്കിൽ എയർ കണ്ടൻറ്റ് ഹൺഡ്രഡ് ആയിരിക്കും. ഫുള്ളി സാച്ചുറേറ്റഡ് സോയിലാണെങ്കിൽ അവിടെ എയർ കണ്ടൻറ്റ് സീറോ ആയിരിക്കും. സോ അവിടെ ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എയർ കാണില്ല, അവിടെ വാട്ടർ ആയിരിക്കും കാണുന്നത്. അതുപോലെ ഡ്രൈ സോയിലാകുമ്പോൾ അവിടെ വാട്ടർ കാണില്ല, അവിടെ എയർ ആയിരിക്കും കാണുന്നത്. എയർ കണ്ടൻറ്റിൻ്റെ റേഞ്ചും സീറോ ടു ഹൺഡ്രഡ് ആയിരിക്കും വേരി ചെയ്യുന്നത്. അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് പെർസെൻറ്റേജ് എയർ വോയിഡ്സ് ആണ്. പെർസെൻറ്റേജ് എയർ വോയിഡ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് എൻ എ ആണ്. എൻ എ ഈസ് ഈക്വൽ ടു വി എ ബൈ വി ഇൻറ്റു ഹൺഡ്രഡ്. വി എ എന്ന് പറയുമ്പോൾ വോളിയം ഓഫ് എയർ ഡിവൈഡഡ് ബൈ വി ടോട്ടൽ വോളിയം. ടോട്ടൽ സോയിലിൽ എത്ര പെർസെൻറ്റേജ് ആണ് അല്ലെങ്കിൽ എത്ര വോളിയം എയർ എത്രമാത്രം സോയിലിൽ എയർ കണ്ടൻറ്റ് എത്രമാത്രം ഉണ്ട് അതാണ് നമ്മൾ പെർസെൻറ്റേജ് എയർ വോയിഡ്സ് വെച്ച് കണ്ടുപിടിക്കുന്നത്. ഡ്രൈ സോയിലാണെങ്കിൽ അവിടെ വോളിയം ഓഫ് എയർ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് വോയിഡ്സ് ആയിരിക്കും. അതായത് ഡ്രൈ സോയിലാകുമ്പോൾ അവിടെ എയർ കണ്ടൻറ്റ് മാത്രമേ കാണുള്ളൂ, വാട്ടർ കണ്ടൻറ്റ് കാണില്ല. സോ വോളിയം ഓഫ് എയർ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് വോയിഡ്സ് ആയിരിക്കും. സോ അതാണ് പോറോസിറ്റി എന്ന് പറയുക, പോറോസിറ്റി എന്ന് എഴുതിയിരിക്കുന്നത്. അതായത് പോറോസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? പോറോസിറ്റിയുടെ ഇക്വേഷൻ വി വി ബൈ വി ഇൻറ്റു ഹൺഡ്രഡ് ആണ്. സോ ഇവിടെ വി എ ഈസ് ഈക്വൽ ടു വി വി ആകുമ്പോൾ പെർസെൻറ്റേജ് എയർ വോയിഡ് എപ്പോഴും പോറോസിറ്റിയുടെ ഇക്വേഷൻ കൊടുത്താൽ മതി. അതുപോലെ സാച്ചുറേറ്റഡ് ആണെങ്കിൽ സാച്ചുറേറ്റഡ് സോയിൽ ആകുമ്പോൾ വി എ ഈസ് ഈക്വൽ ടു സീറോ ആയിരിക്കും. എയർ കണ്ടൻറ്റ് പ്ലസ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഈസ് ഈക്വൽ ടു വൺ ആയിരിക്കും. എയർ കണ്ടൻറ്റിൻ്റെ ഇക്വേഷനാണ് വി എ ബൈ വി എസ് വി വി പ്ലസ് വി ഡബ്ല്യു ബൈ വി വി ഈസ് ഈക്വൽ ടു നമുക്ക് തന്നെ വി എ പ്ലസ് വി ഡബ്ല്യു എന്ന് പറയുമ്പോൾ നമുക്ക് വി വി എന്ന് എഴുതാം. സോ വി വി ബൈ വി വി ഈക്വൽ ടു വൺ. അപ്പം അതിൻ്റെ വാല്യൂ വൺ ആയിരിക്കും. എയർ കണ്ടൻറ്റിൻ്റെയും എയർ കണ്ടൻറ്റ് പ്ലസ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഈക്വൽ ടു വൺ ആയിരിക്കും. അടുത്തത് വാട്ടർ കണ്ടൻറ്റ്. വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്മോൾ ലെറ്റർ ഡബ്ല്യു കൊണ്ടാണ് വാട്ടർ കണ്ടൻറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. സോ വാട്ടർ കണ്ടൻറ്റ് എന്ന് വെച്ചാൽ സോയിലിലുള്ള വെയ്റ്റ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വെയ്റ്റ് ഓഫ് സോയിൽ ഇൻറ്റു ഹൺഡ്രഡ്. ഡ്രൈ സോയിലാണെങ്കിൽ വെയ്റ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. അതായത് ഡ്രൈ സോയിലാകുമ്പോൾ അവിടെ വാട്ടർ കണ്ടൻറ്റ് കാണില്ല. സോ അവിടെ വെയ്റ്റ് ഓഫ് വാട്ടർ സീറോ ആയിരിക്കും. സാച്ചുറേറ്റഡ് സോയിലാണെങ്കിൽ വെയ്റ്റ് ഓഫ് വാട്ടർ ലെസ് ഗ്രേറ്റർ ദാൻ വെയ്റ്റ് ഓഫ് സോയിൽ ആയിരിക്കും. വെയ്റ്റ് ഓഫ് വാട്ടർ ഗ്രേറ്റർ ദാൻ വെയ്റ്റ് ഓഫ് സോയിൽ ആയിരിക്കും. സോ വാട്ടർ കണ്ടൻറ്റ് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഹൺഡ്രഡ് ആയിരിക്കും. വാട്ടർ കണ്ടൻറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഹൺഡ്രഡ് ആയിരിക്കും. നമുക്ക് യൂണിറ്റ് വെയ്റ്റ് എന്താണെന്ന് നോക്കാം. യൂണിറ്റ് വെയ്റ്റ് ഡിനോട്ട് ചെയ്യുന്നത് ഗാമ വെച്ചിട്ടാണ്. യൂണിറ്റ് വെയ്റ്റ് എന്ന് പറയുമ്പോൾ റേഷ്യോ ഓഫ് വെയ്റ്റ് ഓഫ് സോയിൽ ടു ദി വോളിയം ഓഫ് സോയിൽ. അതായത് വെയ്റ്റ് ബൈ വോളിയം ആണ് യൂണിറ്റ് വെയ്റ്റ്. യൂണിറ്റ് വെയ്റ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബിലായിരിക്കും യൂണിറ്റ് വെയ്റ്റിനെ എക്സ്പ്രസ്. നമുക്ക് യൂണിറ്റ് വെയ്റ്റ് എന്താണെന്ന് നോക്കാം. യൂണിറ്റ് വെയ്റ്റ് ഡിനോട്ട് ചെയ്യുന്നത് ഗാമ വെച്ചിട്ടാണ്. യൂണിറ്റ് വെയ്റ്റ് എന്ന് പറയുമ്പോൾ റേഷ്യോ ഓഫ് വെയ്റ്റ് ഓഫ് സോയിൽ ടു ദി വോളിയം ഓഫ് സോയിൽ. അതായത് വെയ്റ്റ് ബൈ വോളിയം ആണ് യൂണിറ്റ് വെയ്റ്റ്. യൂണിറ്റ് വെയ്റ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബിലായിരിക്കും യൂണിറ്റ് വെയ്റ്റിനെ എക്സ്പ്രസ്. അപ്പോൾ ബൾക്ക് യൂണിറ്റ് വെയ്റ്റ്, ബൾക്ക് യൂണിറ്റ് വെയ്റ്റിന് ഗാമ ബി അല്ലെങ്കിൽ ടോട്ടൽ യൂണിറ്റ് വെയ്റ്റ് എന്ന് പറയും. അപ്പോൾ ഗാമ ബി അല്ലെങ്കിൽ ഗാമ ടി വെച്ച് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഇസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ വി വെയ്റ്റ് ഓഫ് സോയിൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദി സോയിൽ. ഡ്രൈ യൂണിറ്റ് വെയ്റ്റ് ആണെങ്കിൽ ഗാമ ഡി ആയിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. സോ ഡ്രൈ യൂണിറ്റ് വെയ്റ്റ് ആകുമ്പോൾ അതിന് അവിടെ ടോട്ടൽ വെയ്റ്റ് ഓഫ് സോയിൽ അല്ല, വെയ്റ്റ് ഓഫ് സോയിൽ അതായത് വോയിഡ്സ് അല്ലാതെ
weight of soil മാത്രമായിരിക്കും എടുക്കുന്നത് next one unit weight of soil solids ആണ് gamma s is equal to weight of soil divided by volume of soil അടുത്തത് unit weight of water ആണ് unit weight of water gamma w is equal to weight of water divided by volume of water weight of water divided by volume of water 9.81 kN per meter cube ആണ് unit weight of water അല്ലെങ്കിൽ 1 gram per cc next saturated unit weight gamma sat is equal to w sat divided by total volume submerged unit weight ആകുമ്പോൾ gamma submerged is equal to weight of submerged soil divided by weight of submerged soil divided by volume of soil ഇപ്പോൾ നമുക്ക് ഇതെല്ലാം തമ്മിലുള്ള റിലേഷൻ കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി എന്താണെന്ന് നോക്കാം സ്പെസിഫിക് ഗ്രാവിറ്റി ജി വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് ജി ഇസ് ഈക്വൽ ടു ഗിവൺ വോളിയം ഓഫ് സോയിൽ സോളിഡ്സ് ഡിവൈഡഡ് ബൈ ഈക്വൽ വോളിയം ഓഫ് വാട്ടർ അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ അതായത് വോളിയം ഓഫ് സോളിഡ് ഡിവൈഡഡ് ബൈ ഗിവൺ വോളിയം ഓഫ് സോയിൽ സോളിഡ്സ് എന്ന് വെച്ചാൽ ഗാമ എസ് ഡിവൈഡഡ് ബൈ ഗാമ ഡബ്ല്യു നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി മാസ് അല്ലെങ്കിൽ അപ്പാരൻറ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി മാസ് സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ അപ്പാരൻറ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്താ നോക്കാം ജി എം വെച്ചിട്ടാണ് മാസ് സ്പെസിഫിക് ഗ്രാവിറ്റി ഡിനോട്ട് ചെയ്യുന്നത് ഗാമ ബി ഡിവൈഡഡ് ബൈ ഗാമ ഡബ്ല്യു ആണ് മാസ് സ്പെസിഫിക് ഗ്രാവിറ്റി ഡ്രൈ സോയിൽ ആവുമ്പോൾ മാസ് സ്പെസിഫിക് ഗ്രാവിറ്റി ഗാമ ഡി ബൈ ഗാമ ഡബ്ല്യു അതായത് യൂണിറ്റ് വെയ്റ്റ് ഓഫ് ഡ്രൈ സോയിൽ ഡിവൈഡഡ് ബൈ യൂണിറ്റ് വെയ്റ്റ് ഓഫ് വാട്ടർ പാർഷ്യലി സാച്ചുറേറ്റഡ് ആകുമ്പോൾ ഗാമ ബി ഡിവൈഡഡ് ബൈ ഗാമ ഡബ്ല്യു യൂണിറ്റ് വെയ്റ്റ് ഓഫ് ബൾക്ക് യൂണിറ്റ് വെയ്റ്റ് ഡിവൈഡഡ് ബൈ യൂണിറ്റ് വെയ്റ്റ് ഓഫ് വാട്ടർ ഇൻ ഫുള്ളി സാച്ചുറേറ്റഡ് കേസ് ആകുമ്പോൾ ഗാമ സാറ്റ് ഡിവൈഡഡ് ബൈ ഗാമ ഡബ്ല്യു ഇനി അബ്സല്യൂട്ട് അല്ലെങ്കിൽ ഗ്രെയിൻ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ അബ്സല്യൂട്ട് അല്ലെങ്കിൽ ഗ്രെയിൻ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ ജി ഇസ് ഈക്വൽ ടു ഗാമ എസ് ഡിവൈഡഡ് ബൈ ഗാമ ഡബ്ല്യു ഇതിനെ ട്രൂ സ്പെസിഫിക് ഗ്രാവിറ്റി എന്നാണ് പറയുന്നത് ദ വാല്യൂ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി വേരീസ് ബിറ്റ്വീൻ 2.65 to 2.8 സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ വാല്യൂ 2.65 to 2.8 വേരി ചെയ്യും ഓർഗാനിക് സോയിൽ ആണെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ വാല്യൂ എപ്പോഴും ലെസ് ദാൻ 2 ആയിരിക്കും